ഓ അതെ ചേച്ചി, ഒന്ന് നിന്നേ, ഒന്ന് വന്നേ. ഇത് ചേച്ചിക്കുള്ളതാ. പിന്നെ ചേച്ചി അങ്ങോട്ടൊന്ന് നോക്കി, ഒരു ഫോട്ടോ നോക്ക്. അടിപൊളി. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. അതെ ചേച്ചി, ഈ പൂവ് ചേച്ചിക്ക് വേണ്ടി ഉള്ളതാ. ഇതങ്ങ് വാങ്ങിച്ചോട്ടോ നോക്ക്. നന്ദിയുണ്ട്, നന്ദിയുണ്ട്. എന്റെ പൊന്നളിയാ, ഇതൊന്ന് നോക്കിക്കേ. ഇത് കൊള്ളാലേ അളിയോ. ഇത് ചാകര വരുന്നുണ്ട്, ചാകര. ഇതിനല്ലേ നമ്മൾ കാത്തിരുന്നു. എടാ പിള്ളേരെ, റെഡി ആയിട്ടിരുന്നോ? മഹിളാ മഹാസഭയെ വരുന്നത്. നീ എല്ലാവരുടെയും ഫോട്ടോ എടുത്തേക്കണെ. വീരയ്ക്ക് കാണിച്ചു കൊടുക്കാൻ എളുപ്പമായിരുന്നു. നീ പൂക്കച്ചവടം തുടങ്ങിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പൂ വിൽക്കാനുള്ളതൊന്നുമല്ല, നമ്മുടെ ഗ്രാമത്തിലുള്ള സ്ത്രീകൾക്ക് പൂക്കൾ വിതരണം ചെയ്യുന്നു. ചേച്ചിക്കൊക്കെ പൂക്കൾ വലിയ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? എന്തിനാ മോനെ നീ അങ്ങനെ ചെയ്യുന്നേ? അതെന്താന്നറിയോ, ഞാൻ ഇന്നു മുതൽ നമ്മുടെ ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ വേറൊരു കണ്ണിലൂടെ കാണാൻ പോവാ. ഇന്നു മുതൽ എനിക്ക് ഈ സ്ത്രീകളോടുള്ള സമീപനം വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. നിന്റെ തലയ്ക്ക് എന്താടാ വല്ല കുഴപ്പമുണ്ടോ? നീ എന്ത് വർത്താനടേ പറയുന്നേ? നിനക്കെന്താ നാണമില്ലേ? ഇതിലിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു വില്യമേ? പുതിയ തലമുറയാകുമ്പോ പുതിയ രീതിയിൽ ചിന്തിക്കണ്ടോ? അത് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ പുരുഷനും എല്ലാ സ്ത്രീകളോടും ഇതുപോലെ പെരുമാറണമെന്നാണ് എന്റെ ആഗ്രഹം. നിർത്ര, നീ ഗ്രാമത്തിലെ പെണ്ണുങ്ങളൊക്കെ ശല്യം ചെയ്യല്ലേ? ശല്യം ചെയ്യാനാ? അത് വലിയ അങ്ങനെയല്ല. ഈ ബഹുമാനം പിന്നെ ഇപ്പൊ പറഞ്ഞ എന്താടാ? പെണ്ണുങ്ങളെ കാണുന്നത് ഇപ്പൊ വേറെ രീതിയിലല്ലേ? അതെ വലിയമ്മ, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇത്രയും കാലം എല്ലാ പെണ്ണുങ്ങളെയും വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് അതിന് അപ്പുറത്തേക്ക് ബഹുമാനം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ നീ കരുതിയേ? പറഞ്ഞതൊക്കെ ഞാൻ അങ്ങ് വിശ്വസിക്കുമെന്നോ? കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പ്രശ്നം വഷളാവുന്ന കണ്ടപ്പോ നീ കിടന്ന് ഉരുണ്ടളിക്കാണോ? അളിയാ പണി പാളിയെന്ന തോന്നുന്നു, നമുക്ക് വിട്ടാലോ. ഇവിടെ നിന്ന് നമ്മളെ ആരാനിവനെ അറിയില്ല. ഇവൻ ഒരു പാഠം പഠിപ്പിക്കണം. ഇപ്പൊ ഒന്ന് പെണ്ണുങ്ങളെ കാണുമ്പോ നിനക്ക് എന്താണ് തോന്നുന്നത്? അത് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. അയ്യോ വലിയ ഇതെന്താ ചെരുപ്പോ? പെട്ടെന്ന് വാ, അവൻ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. പെണ്ണുങ്ങളെ ശല്യം ചെയ്തിട്ട് അവൻ അങ്ങനെ അങ്ങ് പോയാലോ? ഗ്രാമത്തിലെ പെണ്ണുങ്ങൾക്ക് മര്യാദക്ക് വഴി നടക്കാൻ പറ്റില്ലെന്ന്. രക്ഷപ്പെട്ട് റബിനൊരായിരം നന്ദിയുണ്ട്, രക്ഷിച്ചില്ലേ. അല്ലെങ്കിൽ എന്റെ മാനം കാറ്റിൽ പറന്നു പോയേനെ. ഇതെന്തൊരു ഇടപാടാ! എന്ത് ചെയ്താലും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ഈ സ്ത്രീകളുടെ സ്വഭാവം ഒരിക്കലും മാറില്ല. വല്യമ്മ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നോട് ക്ഷമിക്കണം. ഇനി അങ്ങോട്ട് റോസാപ്പൂ മാത്രമല്ല, പാലപ്പൂ പോലും ഞാൻ ആർക്കും കൊടുക്കില്ല. നിങ്ങൾ എന്നോട് എങ്ങനെയെങ്കിലും ക്ഷമിക്കൂ. നിന്റെ ഈ മുഖം എനിക്ക് ഇഷ്ടായി. ഇങ്ങനെ പേടിക്കില്ല മോനെ, ഞാൻ അവരോട് ഒരിക്കലും പറഞ്ഞു കൊടുക്കില്ല. അവരെന്നോട് ചോദിച്ചപ്പോലും നീ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. അല്ല ബൽദേവ്, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ ഇതൊക്കെ ഏത് പുസ്തകത്തിലാ വായിച്ചത്? പൂക്കൾ സമ്മാനിച്ച സ്ത്രീയോടുള്ള ബഹുമാനം കൂടും നിന്നോട് ആരാ പറഞ്ഞേ? കൊള്ളാം, എട പമ്പര വിഡി. ബൈ ഗോഡ്, നിനക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായി. എന്നാ പിന്നെ, ഇനി ഞാൻ താമസിച്ചിട്ടൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ തോൽവി സമ്മതിക്കാട്ടോ. ഈ ബൽദേവ് ഒരിക്കൽ വെല്ലുവിളികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെല്ലുവിളികൾ എന്റെ മുന്നിൽ തോൽക്കുമെന്ന് ഉറപ്പാടി. രണ്ട് പരീക്ഷയിൽ ജയിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ എന്തായാലും കല്യാണം കഴിക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ട് ഇനി തോൽവി സമ്മതിക്കുമെന്ന് കരുതണ്ട. അതിന് ബൽദേവ് വേറെ ജനിക്കണം. നീ പറഞ്ഞ ഈ മൂന്നാമത്തെ പരീക്ഷയിലും ഞാൻ ജയിച്ച് കാണിച്ചു തരാട്ടോ. പിന്നെ നീ എന്തിനെങ്ങനെ ധൃതി വെക്കുന്നേ? കുറച്ചുകൂടെ അങ്ങ് ക്ഷമിക്ക്, മാറി നിന്ന് എല്ലാം ഒന്ന് പഠിക്ക്. എന്നാ നമുക്ക് കാണാം, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാനിപ്പം വസന്തപഞ്ചമിയുടെ ആഘോഷത്തിന് പോവാ. നീ നിന്റെ മുഖഭാവമൊക്കെ മാറ്റി അങ്ങോട്ട് വന്നേക്കെ. പിന്നെ നിനക്കേ
ആ സ്ത്രീകളെല്ലാരും കൂടി വന്ന് നിന്നെ അടിച്ച് ചെരിപ്പെടുത്തുന്ന വല്ല പേടിയുണ്ടെങ്കി രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഒളിച്ചിരുന്നു. അതല്ലേ നല്ലത് ബൽദേവേ? ഞാൻ ഒരിടത്തും ഒളിക്കില്ല വീരാ, എല്ലാവരുടെ മുന്നിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്നിട്ട് നിന്നെയും പൊക്കിയെടുത്തൊരു പോക്കങ്ങ് പോവേ. എല്ലാവരും വന്നതിൽ സന്തോഷമുണ്ട്. ജയിച്ചി വരുന്നുണ്ടല്ലോ. രണ്ടുപേർക്കും വസന്ത പഞ്ചമിയുടെ ആശംസകൾ. നിങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും. ജയിച്ചിക്കും ഈ ദിവസത്തിൽ എന്റെ എല്ലാവിധ ആശംസകളും. നിങ്ങൾക്കും ഞാൻ എന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. മതി, ഞാൻ റബിനോട് ഇത് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ വസന്ത പഞ്ചമി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സുഖവും സമാധാനവും കൊണ്ടുവരട്ടെ. ആ ബൽവന്തേ, നീ ഞാൻ പ്രതീക്ഷിച്ചതിലും ഏറെ ഭംഗിയായിട്ടാ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഗ്രാമവാസികൾ എല്ലാരും ഒത്തുകൂടി ഉത്സവം ആഘോഷിക്കുന്നതിന്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാ അല്ലേ? അതെ, അത് ശരി തന്നെയാ ചേച്ചി. പക്ഷേ നമ്മുടെ കുട്ടികൾ ഇവിടെ ഇല്ലാതായി പോയല്ലോ. രൺവീറും കുഞ്ചനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സന്തോഷം ഇരട്ടിയായനെ. പ്രസിഡന്റ്, നിങ്ങളുടെ ഒരു കാര്യം, ഗുഞ്ചിനെയും രൺവീറിനെയും മധുവിധു ആഘോഷിക്കാൻ അയക്കണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്. ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാലേ സ്നേഹം ഉണ്ടാവൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരില്ലാത്തന്നെ വിഷമം പറയാ. ഒരു വിധത്തിലല്ലേ നമ്മൾ അവരെ ഇതിനെ സമ്മതിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞങ്ങള് മറ്റുള്ളവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ സിനിമാ നായകന്മാര് പോലെ തോറ്റു പോകുന്നേ നോക്കിക്കേ. അളിയ, എന്തേ കാണിക്കുന്നത്? വെൽദേ അളിയ, വീരത അങ്ങോട്ട് പോടാ. നീ എന്റെ കൈകൾ കോർത്തു പിടിച്ച് ഡാൻസ് കളിച്ചിരിക്കും വീര. നീ നോക്കിക്കോ മോളെ. ആ തടിച്ച് എന്റെ കൈ പിടിച്ച് എത്ര ശക്തിക്ക് കറക്കിയെന്നറിയോ? എനിക്ക് കണ്ണു കാണാണ്ടായി പോയടാ.
ഇവൻ നമ്മുടെ ഗ്രാമത്തിലെ ചെറുക്കനല്ലല്ല. അവന് നമ്മുടെ നാട്ടിലെ പെണ്ണുമായിട്ട് എന്തോ ഒരു സൊള്ളല്. ഇവനിങ്ങനെ വിട്ടാ പറ്റില്ല. അവനവളെ ശല്യം ചെയ്യണമെങ്കിൽ ഇന്ന് ഞാൻ അവനെ ശരിപ്പെടുത്തും. ഇടപെടു ബൽദേവേ, ഇത് നിന്റെ ഒടുക്കത്തെ പരീക്ഷണമാണ്. ഇതിൽ വിജയിക്കാനുള്ള അവസരം കൈവിടരുത്. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലോ, നീ ഇവിടെ ഞങ്ങളുടെ ഗ്രാമത്തിലെ പെൺകുട്ടിയായിട്ട് എന്ത് വർത്താനോട് പറയണേ? ഇരുട്ടത്ത് വന്നിരുന്ന അവളെ മുതലെടുക്കാനുള്ള സമ്മാനങ്ങളുണ്ടല്ലോ. നിന്നെ ഞാൻ എത്രമാത്രം ബഹുമാനിക്കണ്ടെന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു. ഉദ്ദേശം, നീ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന് ഞങ്ങളുടെ പെൺകുട്ടിയെ ശല്യം ചെയ്യൂലേ? ഞാനിത് കൈകാര്യം ചെയ്തോളാം. ഈ ഗ്രാമത്തിലെ പെൺകുട്ടികളെ ഞാൻ അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട്. എടാ, നിന്നെ ഞാൻ ശല്യം ചെയ്യൂലേ? ഞാൻ ഇവൻ ഇവളുടെ ഭാവി വരന. എന്താ ഇവൻ ഇവളെ കെട്ടാൻ പോണോനാ? നിങ്ങൾ എന്തിനാ ഈ കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ തമ്മി കാണുന്നേ? നിങ്ങൾക്ക് നാണോ മാനോ ഒന്നുമില്ലേ? നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഈ തോന്നിവാസങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ചെന്ന് പറയട്ടെ? പറയട്ടെ. പിന്നെ മോനെ, ദൈവി ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകും. തിരിച്ചു പോയേ പറ്റൂ. നീ എന്തൊക്കെയാ ചെയ്തേ ബൽദേവേ? ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നിനക്ക്? ഈ പ്രശ്നത്തെ സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. അത് അവൻ ആ കുട്ടിയെ ശല്യം ചെയ്യണമെന്നാ ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് അവളുടെ മാനം കാത്തുരക്ഷിച്ച് അവളെ ബഹുമാനിക്കാന്ന് കരുതി. അതെയോ? അതിനെങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത്? ഇതെന്തൊരു തോന്നിയാസാ. ആദ്യം നീ ആ പെണ്ണിനെ പിടിച്ചു തള്ളി താഴെയിട്ടു. നിന്റെ വിഡിത്തം കാരണം അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ വെറുതെ നാണം കഴിഞ്ഞു വന്നില്ലേ? നീ എന്ത് ബലദേവ് ഇതൊന്നും മനസ്സിലാക്കാത്തെ? നീയാണോ പെൺകുട്ടികളെ രക്ഷിക്കാൻ പോകുന്നേ? നീ ചെയ്ത തെറ്റ് കാരണം അവര് തമ്മിലുള്ള ബന്ധം ഇപ്പൊ വഷളാവാൻ പോകുന്നത്. കല്യാണം കഴിക്കാൻ പോണ ചെക്കനെ കാണാൻ പറ്റില്ല എന്ന് വെച്ചാ നീ എല്ലാറ്റിനും കാരണം. ഞാനെന്താ ഇതൊക്കെ മനപ്പൂർവ്വം ചെയ്താണെന്നാ? ഞാൻ അവളുടെ മാനം കാത്തതല്ല. അതേടാ, ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം. കാരണം നിന്റെ മനസ്സിൽ തോന്നുന്നതൊന്നും വേറെ ആരുടെ മനസ്സിലും തോന്നില്ല. മറ്റുള്ളവര് ചിന്തിക്കുന്ന പോലെ നിനക്കൊട്ടി ചിന്തിക്കാനും കഴിയില്ല. ഞാൻ പറയുന്നത് നീ കേക്ക് ബൽദേവേ. ഇനിയും സമയം വൈകിട്ടില്ല. തോൽവി സമ്മതിച്ചേക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളേ അല്ല. നീ വിട്ടേക്ക് മോനെ. എന്റെ വീരാ, എത്ര വലിയ മഹാന്മാർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറില്ലേ? അതുകൊണ്ട് ചുമ്മാതെ അങ്ങ് തോൽവി സമ്മതിച്ചു തരാൻ പറ്റുവാ? ഹാ, ഇപ്രാവശ്യം എനിക്ക് ചെറുതായിട്ടൊന്നും അബദ്ധം പറ്റിയെന്നുള്ളൂട്ടാ. എന്നാലും ഈ പന്തയത്തിൽ ജയിക്കാതെ ബൽദേവ് അടങ്ങിയിരിക്കില്ല. ഹാ, എന്റെ വീട്ടിലേക്ക് പോകുന്നതാ. ഇങ്ങോട്ടുള്ളത് രൺവീറിന്റെ വീട്ടിലേക്കും.
എന്റെ മനസ്സിലുള്ള കാര്യം നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നും നിന്റെ സന്തോഷം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി എന്നും അങ്ങനെയായിരിക്കും. നിന്റെ സ്നേഹം എനിക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഒരു ചുവട് പോലും എനിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല രൺവി. നീ എന്താ എന്നെ തടയാത്തെ? എന്റെ കണ്ണുകളിൽ നോക്കി നീ എന്റെ മനസ്സ് വായിക്കാറുള്ളതല്ലേ? ഇപ്പൊ നിനക്ക് അതിന് കഴിയാത്തത് എന്താ രൺവി? എന്തിനാ നിന്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഇങ്ങനെ അകറ്റുന്നത്? നീ ഒരിക്കലും എന്നിൽ നിന്ന് അകന്ന് പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ അതിന് ഞാൻ ഒരിക്കലും എതിര് നിൽക്കില്ല. ഇന്ന് വരെ നീ ആഗ്രഹിച്ച ഒരു കാര്യത്തിനും ഞാൻ എതിര് നിന്നിട്ടില്ല ഗുഞ്ചൻ. ഗുഞ്ചൻ, സ്നേഹത്തിന്റെ പേരിൽ വേണ്ട, ഒന്നുമില്ലെങ്കിലും പഴയ സൗഹൃദത്തിന്റെ പേരിൽ ഒരിക്കലെങ്കിലും നിനക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? ഒരേ ഒരു തവണ എന്നൊന്ന് തിരിഞ്ഞു നോക്കൂ ഗുഞ്ചൻ. പറയാതെ എന്തിനും കൂടെ നിന്നവൾ മൊഴി മറന്നു പോയോ? ഇട നെഞ്ചിലായിരം കനവെറിഞ്ഞവൾ കഥ മറന്നു പോയോ? കരിവളകൾ അവളണിയും അവളുടെ കാൽപാടുമായി വഴികൾ മറയും. അലിയും ഒരു പാട്ടിൽ മധുകണമാനെ. എന്താ കാര്യം? അല്ല, ഗുഞ്ചൻ നിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും വലിയ കാരണം ഉണ്ടായിരിക്കണമല്ലോ. തന്നിക്ക്. തടിച്ചു വല്യമ്മേ. എന്താണാവോ? അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാ. ചോദിക്ക്. വല്യമ്മയ്ക്ക് മോളില് നല്ലൊരു മുറി ഉണ്ടായിരുന്നിട്ടും ഇവിടെയും മുറ്റത്ത് കിടന്നുറങ്ങുന്നത് എന്തിനാ? എടി, എന്തൊരു ചോദ്യാ ഇത്! ചൂടുകാലം തുടങ്ങിയൊന്നും നീ അറിഞ്ഞില്ലേ? മുറ്റത്ത് നല്ല ഒന്നാന്തരം തണുത്ത കാറ്റല്ലേ വീശുന്നേ. സുഖമായിട്ട് സ്വപ്നവും കണ്ടു കിടന്ന് ഉറങ്ങാൻ പറ്റും. ഞങ്ങളുടെ കാലത്തൊക്കെ ഉണ്ടല്ലോ മോളെ, വീട്ടിലുള്ള എല്ലാവരും ഇതുപോലെ മുറ്റത്ത് കിടന്ന് ഉറങ്ങാറാണ് പതിവ്. അതല്ല വല്യമ്മ, വല്യമ്മ ഇങ്ങനെ മുറ്റത്ത് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത് നല്ല ശീലമല്ല. അതെന്താടി? വല്യമ്മേ, വല്യമ്മ തന്നെ ഓർത്തു നോക്കിയേ, രാത്രി വല്യമ്മ കൂർക്കും വലിച്ചിടന്ന് ഉറങ്ങുമ്പോ ആ ശബ്ദം ഗ്രാമം മുഴുവൻ മുഴങ്ങി കേക്കില്ലേ? അങ്ങനെയാകുമ്പോ ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? എല്ലാവരുടെ ഉറക്കം നശിക്കില്ലേ? പോയി കിടന്ന് ഉറങ്ങടി വേണേ. അല്ല, പോവല്ലേ? നിന്റെ കുഞ്ഞുങ്ങൾ ഇതുവരെ മാറിയില്ലടി. വസന്ത പഞ്ചമിയുടെ ആഘോഷത്തിനിടയ്ക്ക് എന്തൊക്കെയായിരുന്നു കഷ്ടം! അതൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ എന്റെ അടുത്ത് കുഞ്ഞു കളിക്കാൻ കയറിയിരിക്കുന്നത്? പോയി കിടന്ന് ഉറങ്ങടി വേണേ. അയ്യോ എന്റെ റബ്ബേ, ഞാനെല്ലാം വെറുതെ വല്ലവിടെ കുഞ്ഞു കളിച്ചത്. ഗ്രാമത്തിലെ എല്ലാവരുടെയും സ്വൈര്യം നശിപ്പിച്ചു. വല്യമ്മ കണ്ടില്ലേ, ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ ശല്യം ചെയ്യാൻ വന്നു മരമണ്ടം ബൽദേവൻ. അവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങൾക്ക് അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ എന്റെ രത്നം കൊറേ ചിരിച്ചു. അവന്റെ ഡാൻസ് നന്നായിരുന്നു, അല്ലേ രത്ന? അതെ ചേച്ചി, എനിക്കത് ഒരുപാട് ഇഷ്ടായി. എന്തായാലും രൺവിയും കുഞ്ചനും ഉണ്ടായിരുന്നില്ലല്ലോ, അവരുടെ കുറവ് വല്ലാതെ അറിയുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ രണ്ടുപേരുടെ പിണക്കമൊക്കെ മാറിയിരിക്കണം. അത് ശരിയാ. അമ്മേ, അമ്മ പറഞ്ഞത് സത്യയാ മതിയായിരുന്നു. രൺവീരേട്ടനും ഗുഞ്ചനേട്ടനും സന്തോഷത്തോടെ കളിച്ച് ചിരിച്ചിങ്ങോട്ട് വന്നാ മതി. അവര് ചിരിച്ച ഈ കുടുംബത്തിലെല്ലാവർക്കും സന്തോഷാവും. രത്നേ, എന്താ ചേച്ചി? എനിക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തു വെക്കണേ. ദേ ഇപ്പൊ വെക്കാൻ ചേച്ചി. ഈ സമയത്ത് ഇത് ആരായിരിക്കും റബ്ബേ? രൺവി, നീയായിരുന്നോ? രണ്ടുപേരും നാളെ രാവിലെ വരാനിരുന്നല്ലേ. ഗുഞ്ചൻ എവിടെ മോനെ? മോനെ, എന്താ
കാര്യം. അല്ല, ഗുഞ്ചൻ നിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും വലിയ കാരണം ഉണ്ടായിരിക്കണമല്ലോ. എന്താ മോനെ, ഗുഞ്ചൻ എവിടെ പോയി? ഗുഞ്ചൻ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നില്ല അമ്മേ. അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. വരാതിരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും വലിയ കാരണം ഉണ്ടായിരിക്കണമല്ലോ. എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? എന്താ മോനെ അവൾ ഇങ്ങോട്ട് വരാതിരുന്ന്? ഇവിടെ വന്നിട്ട് പതുക്കെ അവൾക്ക് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയായിരുന്നല്ലോ. അങ്ങനെ അങ്ങ് പോവാൻ പാടുണ്ടോ? രൺവീർ, സത്യം പറ മോനെ, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? ഇനി വഴക്കാണ് കാര്യമെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടെ സംസാരിച്ചത് ശരിയാക്കാം. മോനെ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഇങ്ങനെയുള്ള വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. നീയാണ് അവളെ സമാധാനിപ്പിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നോ? പോട്ടെ, സാരമില്ല, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് കരുതാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മോനെ, കുറച്ച് കഴിയുമ്പോൾ അവളിങ്ങി എത്തിക്കോളും. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവാം. അവളെ ഒരിടത്തേക്കും പോവില്ല. അമ്മയെന്നല്ല, ആരും പോവില്ല. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ എന്താ മോളെ ഈ രാത്രിയിൽ തനിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത്? രൺവിന്ദിന്റെ കൂടെ വന്നില്ലേ ഗുഞ്ചൻ? ഗുഞ്ചൻ രാത്രി അവിടെ നിന്നിട്ട് പകൽ ഇങ്ങോട്ടേക്ക് പോന്നാ പോരായിരുന്നോ നിനക്ക്? ഗുഞ്ചൻ, നീയും രൺവീറും തമ്മിൽ വഴക്ക് വല്ലതും ഉണ്ടായാ? അവൻ നിന്നോട് നിന്റെ വീട്ടിലേക്ക് പോയിക്കോളാം വല്ലതും പറഞ്ഞ നോക്ക്. അങ്ങനെ വല്ലതും ആണെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവനോട് രണ്ട് വർത്തമാനം പറഞ്ഞോളാം.